വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതൊന്നല്ലേ. വേദമായാലും ബൈബിൾ വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും വചനമൊന്നല്ലേ, അരുളും വചനമൊന്നല്ലേ. ഇതല്ലേ സത്യം. എന്തിനായി ഈ പരമസത്യം നാം മറക്കുന്നു? എന്തിനൊന്നായ സ്നേഹം നാം മറക്കുന്നു? എന്തിനായി പരമസത്യം നാം മറക്കുന്നു? എന്തിനൊന്നായ സ്നേഹം നാം മറക്കുന്നു? ഉണ്ണിയേശുവിനും ഉണ്ണിക്കണ്ണനും വേണ്ടി അർദ്ധരാത്രിയിൽ നിദ്ര നമ്മൾ വിടിഞ്ഞിരുന്നില്ലേ? ഉണ്ണിയേശുവിനും ഉണ്ണിക്കണ്ണനും വേണ്ടി അർദ്ധരാത്രിയിൽ നമ്മൾ നിദ്ര വിടിഞ്ഞിരുന്നില്ലേ? പിറവി പൂജ കണ്ടില്ലേ? രണ്ടുപേരും അർദ്ധരാത്രിയിൽ ജനിച്ചു, രണ്ടുപേർക്കും വേണ്ടി നമ്മൾ ഉറപ്പ് വച്ചു. ഇത് പിന്നെ എങ്ങനെയാണ് രണ്ടാകുന്നത്? അവിടെ ആണ് നമ്മൾ ഈ കലയുടെ പ്രത്യേകത. പക്ഷെ കലയും ഇപ്പോൾ പല രീതിയിലായി. നമുക്ക് കല ഉണ്ടാവണമെങ്കിൽ ആദ്യം, നിങ്ങൾ എത്ര പേര് ഷെർലക് ഹോംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ടോ? ആരാത്? ഒരു കുറ്റാന്വേഷണം. അങ്ങനെ ആൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? അങ്ങനെ ആൾ ജീവിച്ചിരിപ്പില്ല. പക്ഷെ നമ്മുടെ ധാരണ അങ്ങനെ ആളുണ്ടെന്നുള്ള, എന്തുകൊണ്ടാണ്? ഷെർലക് ഹോംസിന്റെ ഗുണം അറിയോ? ഒരിക്കൽ ഷെർലക് ഹോംസ് മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അപ്പൊ ദൈവത്തിനോട് പറഞ്ഞു, ഈ വരുന്നയാൾ വളരെ മിടുക്കനാണ്, എന്ത് കണ്ടാലും അപ്പം അതിന് ഉത്തരം കണ്ടുപിടിക്കുന്ന കുറ്റാന്വേഷണ വിദഗ്ധനാണ്. അപ്പൊ ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവനെ പരീക്ഷിക്കാമോ? അപ്പോ സ്വർഗരാജ്യത്ത് നമ്മളെപ്പോലെ വസ്ത്രങ്ങളൊന്നും ആരും ഉടുക്കില്ല, അവർക്ക് അവിടെ നാണവും കാര്യമൊന്നുമില്ല. അറിയാലോ, ഏതൻ തോട്ടത്തില് പാപം ചെയ്തതിന് ശേഷം മാത്രമാണ് ആദവും അവയും നാണമെന്തെന്ന് അറിഞ്ഞത്. അതുവരെ അവർക്കതില്ലായിരുന്നു. അതിനുശേഷം അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് എല്ലാവരെയും കൊണ്ട് നിരത്തി നിർത്തി. എന്നിട്ട് ഷെർലക് ഹോംസിനോട് ദൈവം പറഞ്ഞു, ഇതിൽ ആദത്തിനെയും ഔവയെയും കണ്ടുപിടിക്കാൻ പറഞ്ഞു. എങ്ങനെ കണ്ടുപിടിച്ചറിയാമോ? അറിഞ്ഞില്ലോ? അറിയോ? ആദത്തിനെ ഔവയെയും കൃത്യമായിട്ട് ഷെർലക് ഹോംസ് കണ്ടുപിടിച്ച് മാറ്റി നിർത്തി. എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നറിയോ? അവിടെയാണ് നമ്മളെ തലച്ചോറ്. ഈ തലച്ചോറിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പ്രവർത്തിപ്പിക്കണം, അത് തുരുമ്പിച്ച് പോകരുത്. ഇപ്പം നമ്മളെല്ലാവരും മെഷീൻ്റെയും പറയേ ഫോണിൻ്റെയും പറയും പോയി തലച്ചോറ് ഉപയോഗിക്കേണ്ടി പോവുക, അത് ഉപയോഗിക്കണം. എന്താ കാര്യം വെച്ചാൽ, ആദത്തിനെ അവയും അമ്മയല്ല പ്രസവിച്ചത്. അമ്മ പ്രസവിച്ച മക്കൾക്കെല്ലാം പൊക്കിളുണ്ടാവും ഇല്ലേ? എല്ലാവർക്കില്ലേ പൊക്കിള്? ആ അമ്മയും അമ്മയുടേത് ആ പൊക്കിൾ പൊക്കിൾ കുറിച്ചാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. നമുക്കെല്ലാം പൊക്കിളുണ്ട്, ആദത്തിനും അവയ്ക്കും പൊക്കിളില്ല. ഇത് ഷെർലക് ഹോംസിന് അറിയാം, അവർക്ക് രണ്ടുപേർക്കും പൊക്കിളില്ല. അപ്പോൾ ഇതാണ് നമ്മൾ എന്തെല്ലാം പഠിച്ചാലും ഏത് സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏത് കലയുടെയും ഏത് വിദ്യാഭ്യാസത്തിൻ്റെയും ഗുണം. റഷ്യയിലൊക്കെ പണ്ട്, ഇന്നിപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ നിങ്ങളൊക്കെ തല്ലി പഠിപ്പിക്കുകയല്ലേ? ശരിയാണോ? ഹോംവർക്ക് ചെയ്യുക, ഹോംവർക്ക് ചെയ്യുന്ന പഠിപ്പിക്കാറുണ്ടോ? അങ്ങനെയല്ലേ? ആ അവിടെ അങ്ങനെയൊന്നുമല്ല. അവിടെയൊക്കെ പണ്ട് കാലത്ത് ഈ എൽ കെ ജിക്ക് മുമ്പ് അവിടെ പോയി പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ കൊണ്ട് ക്രഷ് എന്ന് പറയുന്ന സ്ഥലത്ത് കളിക്കാൻ കൊണ്ടിരുന്നു. അങ്ങനെ കൊണ്ട് ഇരുത്തുമ്പോൾ ധാരാളം 100 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു 200-300 കളിപ്പാട്ടങ്ങളുണ്ടാവും. അപ്പോൾ ചില ദിവസം, ആദ്യത്തെ കുറേ ദിവസം കുഞ്ഞുങ്ങൾ തരുമ്പോൾ ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി ഇടി വയ്ക്കും, ഭയങ്കര വഴക്കായിരിക്കും. അപ്പോൾ അത്രയും പേർക്ക് വീണ്ടും വേറെ കളിപ്പാട്ട് അത് തന്നെ കൊണ്ട് കൊടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഓരോ കുഞ്ഞും ഓരോ കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ചിലർക്ക് കപ്പലിനോട് ഇഷ്ടം, ചിലർക്ക് വിമാനത്തിനോട് ഇഷ്ടം, ചിലർക്ക് ട്രെയിനിനോട് ഇഷ്ടം, ചിലർക്ക് പാവകളോട് ഇഷ്ടം. അപ്പോൾ അത് നോക്കും ഇവർ, അധ്യാപകർ. അപ്പം ഇവൻ്റെ ജന്മനാ ഇതിനുള്ള ടേസ്റ്റ് ഇന്നതിനോടാണ്. അപ്പം തീർച്ചയായിട്ടും അവനിൽ അതുണ്ട്. ആ കലയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തും. അപ്പം അവർ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും, എല്ലാ കാര്യവും ബുദ്ധിപൂർവ്വം പഠിക്കുകയും ചെയ്യും. ഇവർക്ക് പഠിപ്പിക്കാനും എളുപ്പമാണ്. നമ്മളിപ്പോൾ അതല്ല, നമ്മൾ ഡോക്ടറാക്കുക, അവന് ഡോക്ടറാകാൻ താല്പര്യമുണ്ടോ? അന്ന് അന്വേഷിക്കില്ല.
എഞ്ചിനീയറാകാൻ താല്പര്യമുണ്ടോ? അന്വേഷിക്കില്ല. ആർട്ടായി നീ ഡോക്ടറായാൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിച്ച് കരയിപ്പിച്ച് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായി. കുഞ്ഞുങ്ങളെല്ലാം കൂടെ എവിടെയെങ്കിലും പോയാൽ മതി എന്നുള്ള ധൃതിയാണ്. അപ്പം അത് പാടില്ല. പണ്ടൊരിക്കലേ മൂന്ന് സന്യാസിമാര് ഇരുന്ന് എല്ലാ ദിവസവും ഭിക്ഷയായിരിക്കാൻ പോകും. വീട്ടിൽ ചെന്നിട്ട് അരിയും ഇതൊക്കെ മേടിച്ച് വൈകുന്നേരം വന്നിരുന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങും. അപ്പം ഈ പ്രാർത്ഥിക്കുന്നത് ഇവർ പാട്ട് പാടിയാണ്. ഇവർ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, പാട്ടെന്താണെന്ന് അറിയില്ല. പക്ഷേ ദൈവത്തിനെ വിളിക്കും ഇവർ. ഇവർ പാട്ട് പാടി തുടങ്ങി ഈ പാട്ട് വരെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓടും. കാര്യം ഒരു ഭംഗിയ ശബ്ദമൊന്നും സുഖമില്ല, ഒരു ഇതുമില്ല, കേൾക്കാനേ സുഖമില്ല. പക്ഷേ പാട്ട് പാടി തുടങ്ങുമ്പോഴേ ദൈവം വരും. ദൈവം വന്ന് അവരുടെ കൂടെ ഇരുന്ന് അന്നത്തെ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് അവരുടെ കൂടെ അത്താഴം കഴിച്ചിട്ടാണ് ദൈവം പോകുന്നത്. ഇതിങ്ങനെ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം അതിലേ കൂടെ അവർ താമസിക്കുന്ന ആശ്രമത്തിന് മുമ്പിൽ കൂടി ഒരു നല്ല ഗായകൻ പോയി പാട്ടുപാടി. അപ്പോൾ അവർ വിചാരിച്ചു നമ്മളുടെ ഈ കേൾക്കാൻ കൊള്ളാത്ത പാട്ട് കണ്ട് ദൈവം മടുത്തു കാണും, നമുക്ക് ഈ പാട്ടുകാരനെ വിളിച്ച് ഇന്ന് ഇവിടെ അതിഥിയായിട്ട് ഇരുത്തി ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുക. അപ്പോൾ ദൈവത്തിന് കൂടുതൽ ഇഷ്ടപ്പെടും. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിരുത്തി പതിവ് പോലെ വൈകുന്നേരമായി കുളിച്ച് വിളക്കുകൊളുത്ത് പോയി പ്രാർത്ഥനയ്ക്കിടും. നമ്മുടെ ഗായകൻ പാടാൻ തുടങ്ങി. ഗായകൻ ഒരു പാട്ട് പാടിക്കഴിഞ്ഞ് ദൈവം വന്നില്ല. അടുത്ത പാട്ട് പാടി ദൈവം വന്നില്ല. മൂന്നാമത്തെ പാട്ട് പാടുമ്പോൾ ദൈവം വന്നില്ല. ഇവർക്ക് പേടിയായി. എന്നും വരാറുള്ള ദൈവം എന്താ? ഞങ്ങൾ ഇത്രയും ഒരു ഭംഗിയില്ലാണ്ട് പാടിയിട്ട് പോലും ദൈവം വരുന്ന ദൈവം ഈ നന്നായിട്ട് പാടുന്ന ഗായകൻ പാടിയിട്ട് എന്തുകൊണ്ട് വരുന്നില്ല? അപ്പം അവർക്ക് പേടിയായി. ഇനി ദൈവം പിണങ്ങിപ്പോയോ? അവർ നാലാമത്തെ കീർത്തനം ഇവർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പേടി. ഇവർ പാടി തുടങ്ങി ദൈവം വന്നു. ദൈവം വന്നിരുന്നു. അന്നത്തെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പോകുന്നതിനും ആഹാരം കഴിക്കുന്ന ദൈവത്തിനോട് ചോദിച്ചു ഞങ്ങൾ എന്നും പാടും, ഞങ്ങളുടെ ശബ്ദത്തിന് ഭംഗിയില്ല, ഞങ്ങൾക്ക് സംഗീതം അറിയില്ല, പക്ഷേ ഞങ്ങൾ പാടുമ്പോൾ അങ്ങ് വരുന്നു. ഈ നന്നായി പാടുന്ന നല്ല ശബ്ദത്തിന് സുഖമുള്ള ഏത് മനുഷ്യൻ പാടിയിട്ടാണ് അങ്ങ് വരാനിരുന്നത്? അപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാട്ടിനെക്കുറിച്ചോ നിങ്ങളുടെ ഉച്ചാരണത്തെക്കുറിച്ചോ ഒന്നുമല്ല നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ഭക്തി മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ വിളിക്കുന്നു എന്നുള്ള വിചാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ. പാട്ടുകാരൻ അതല്ല. അവൻ്റെ സ്വരം തെറ്റിയോ ശ്രുതി തെറ്റിയോ നമ്മൾ ടി വിയിൽ കേൾക്കാത്ത പോലെ സംഗതി പെശകായോ ഇതൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പോൾ അവനിൽ ഭക്തി കുറവാണ്. ചിന്ത മുഴുവൻ അവൻ്റെ പാട്ടിൻ്റെ ഭംഗിയെക്കുറിച്ചാണ്. അപ്പോൾ ഭക്തി തീയെ കുറവും അവൻ്റെ പാട്ടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം അവൻ അന്വേഷിക്കും. നിങ്ങളതല്ല. നിങ്ങൾ പാടുമ്പോൾ അതൊന്നും ചിന്തിക്കുന്നത് എപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനീ പാടിയതിന് ഞാനൊന്നും പഠിച്ചിടുന്നില്ല. മനസ്സിലുള്ള ഒരു ശക്തി അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പാടിപ്പിച്ചു തന്നെ. അപ്പോൾ നമ്മൾ കല പഠിക്കുമ്പോൾ എപ്പോഴും ആ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ഒക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് ചേരുന്നതാണോ എങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കാവൂ. നമുക്ക് വേണ്ടാത്തത് വേണ്ട എന്ന് തന്നെ ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ കല പഠിക്കുമ്പോൾ ഏത് കലയും ഏത് വിദ്യാഭ്യാസവും നമ്മളുടെ മാത്രം സുഖത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ഞാൻ പഠിച്ചൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു കാറ് മേടിക്കണം, എനിക്ക് രണ്ട് നില വീട് വയ്ക്കണം, ബാക്കി ആരും എങ്ങനെ ജീവിച്ചാലും ഇരിക്കണമില്ല എന്ന് ചിന്തിക്കരുത്. അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുമ്പോഴാണ് ഇതിനെല്ലാം ഗുണമുണ്ടാകുക. നിങ്ങളെല്ലാ അധ്യാപകരും വായിച്ചു കാണവർ ഓ ഹിറ്ററിയുടെ ദ ലാസ്റ്റ് ലീഫ് വായിച്ചിട്ടോ? ദ ലാസ്റ്റ് ലീഫ് ഒരു കഥയുണ്ട്. 1960 ഓ ഹിറ്ററി എന്ന ലോകപ്രശസ്തനായ കഥാകൃത്ത് എഴുതിയൊരു കഥയാണ്. അവസാനത്തെ ഇല ഒരു കുട്ടി, ഇത് 10-12 വയസ്സുള്ള കുട്ടി, 1960 കാലഘട്ടങ്ങളിൽ ന്യൂമോണിയ എന്നുള്ള അസുഖം വന്ന് ആശുപത്രി കൂട്ടി അഡ്മിറ്റ് ചെയ്യും. അന്ന് ന്യൂമോണിയ്ക്ക് മരുന്നില്ല. ശ്വാസകോശത്തിൽ കഫവും എല്ലാം കയറി ചുമച്ച് ഛർദ്ദിച്ച് ചോര കുപ്പിച്ചപ്പോൾ ചത്തു. ഇന്ന് മരുന്നുണ്ട്, അത് കാരണം നമുക്കറിയില്ല. അപ്പം ഈ കുട്ടിക്ക് 12 വയസ്സേ ഉള്ളൂ. നന്നായി ചിത്രം വരയ്ക്കുന്ന കുട്ടിയാണ്. അപ്പം തൊട്ടടുത്ത് പ്രായമുള്ളൊരു ചിത്രകാരൻ താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പം ഒരു നന്നായിട്ട് വലിയ നാളെ ഭാവിയിൽ വലിയ ചിത്രകാരനാകാൻ പോകുന്നൊരു കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു പോകാൻ പോകുന്നു. അതിൻ്റെ സങ്കടമായി. കാര്യം അയാളൊരു ചിത്രകാരനാണ്. ഇന്നിപ്പോൾ അതില്ല. ഇന്ന് വേറൊരാളുടെ മകൻ നല്ലതാണെങ്കിൽ അസൂയോട് നോക്കുന്നവരാണ് നമ്മളൊക്കെ. അവനെ എങ്ങനെ തറ പറ്റിക്കാം? അതല്ല, അത് യഥാർത്ഥ കലാകാരനാണ്. അപ്പം അയാൾ നോക്കിയിട്ട് ഈ കുട്ടിയെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഡോക്ടറോട് ചോദിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല, മരണം മാത്രം. ഇത് കേട്ട് അങ്ങനെ ചോദിച്ചു. പക്ഷേ കുഞ്ഞിനോട് നേരിട്ട് പറയാൻ പറ്റില്ല. കൊച്ചു കുഞ്ഞല്ല, അത് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കും നിനക്കിന് ജീവിക്കാൻ രക്ഷയില്ല, നീ മരിച്ചു. അച്ഛനും അമ്മയും അങ്ങനെ പല രീതി പല കഥകളിലൂടെ കുട്ടിയെ കുറേശ്ശെ ബോധ്യപ്പെടുത്തി. അപ്പം ഈ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നീ താമസിക്കുന്ന മുറിയുടെ പുറത്ത് ഒരു ചെടി നിന്നു.
അതിൽ ഓരോ ദിവസവും ഓരോ ഇല കൊഴിഞ്ഞു പോകും. അങ്ങനെ അവസാനത്തെ ഇല കൊഴിയുന്ന ദിവസം നീ മരിക്കും. ഒന്ന് ഓർത്ത് നോക്കുക, നമ്മളൊക്കെ അടുത്ത നാളെ രാവിലെ നീ മരിക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉടനെ ജീവിക്കാനുള്ള കൊതി കൂടും. മരണം മുമ്പിൽ വന്നൊന്ന് വിളിച്ചാൽ ആരെങ്കിലും പോവോ? പോവോ? ഇരിക്കുന്നേം ഉണ്ടായി തന്നെ തോന്നില്ലേ? അങ്ങനെ ഓരോ ദിവസവും ഓരോ ഇല കൊഴിയണം. ഇല കൊഴിഞ്ഞ് 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 രണ്ടിലയായി. ഇവര് ദിവസം കുഞ്ഞ് കാണുന്നുണ്ട് ഇല കൊഴിഞ്ഞ്. അപ്പം ഞാൻ മരിക്കാൻ പോവുക, ഞാൻ മരിക്കാൻ പോവുക എന്ന് ആ വിചാരം കൂടിക്കൂടി വരികയാണ്. ഇനി രണ്ടിലയേ ഉള്ളൂ. ഇന്ന് ഒരില കൊഴിയും, നാളെ പിന്നെ ഒരിലയും ബാക്കി ഉണ്ടാവും. അതാണ് ലാസ്റ്റ് ലീവ്, അവസാനത്തെ ഇല. അത് കൊഴിയുമ്പോൾ ഞാൻ മരിക്കും. അങ്ങനെ അവസാനത്തെ ദിവസമായി. നാളെ ഇല കൊഴിയും, നാളെ ഞാൻ മരിക്കും. എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? രാത്രി ഉറങ്ങും വരുമോ? ഉറങ്ങിയില്ല, പേടിച്ച് പേടിച്ച് അങ്ങനെ ഇരുന്നു. പക്ഷെ നേരെ വെളുക്കാറായപ്പോൾ ക്ഷീണം കൊണ്ട് കുഞ്ഞെന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റ് ഞെട്ടി എഴുന്നേറ്റ് നോക്കി, ആദ്യം നോക്കിയത് ആ ചെടിയിലേക്ക്. ആ ചെടിയിൽ നോക്കുമ്പോൾ ഇല കൊഴിഞ്ഞിട്ടില്ല. അപ്പം ഇവന് ഭയങ്കര അത്ഭുതമായി. അപ്പം ഇല കൊഴിഞ്ഞില്ല. ഇല കൊഴിഞ്ഞാൽ ഞാൻ മരിക്കും. ഇല കൊഴിഞ്ഞില്ല, അപ്പം ഞാൻ മരിക്കത്തില്ല. വിശ്വാസമായി. അതാണ് വിശ്വാസം. എന്തിനെ കുറിച്ചുള്ള വിശ്വാസം? എന്തിനും വേണ്ട ഒരു കാര്യം അതാണ് വിശ്വാസം. ആ അങ്ങനെ മരിക്കില്ല എന്നുള്ള വിശ്വാസം ആ കുട്ടിക്ക്, മരിക്കും എന്ന് വിചാരിച്ചിരുന്ന കുട്ടിക്ക് മരിക്കില്ല എന്നൊരു വിശ്വാസം വന്നപ്പോൾ, അത്രയും നാളും കൊടുത്ത മരുന്ന്, ഫലിക്കാതിരുന്ന മരുന്ന് അന്ന് മുതൽ ഫലിച്ചു തുടങ്ങി. ആ കുട്ടിയുടെ അസുഖം കുറഞ്ഞു. അത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി. കഥ ഇതാണ്. പക്ഷേ ഇതിനകത്ത് നിന്ന് ആരും അറിയേണ്ട ഒരു കാര്യം നടന്നു. അതായത്, ഈ കുട്ടിയിൽ വെളുപ്പിനെ ഉറങ്ങുന്ന സമയത്ത് ആ ഇല കൊഴിഞ്ഞു പോയിരുന്നു. ആരും അറിഞ്ഞില്ല, കുട്ടിയും കണ്ടില്ല. തൊട്ടപ്പുറത്ത് നേരത്തെ പറഞ്ഞില്ലേ, പ്രായമുള്ള ചിത്രകാരൻ താമസിക്കുന്നു. അയാൾക്ക് ആകെ അറിയാവുന്ന വിദ്യ ചിത്രം വരെങ്കിൽ. അയാൾ എന്ത് ചെയ്തു എന്ന് പറയാം? ഒരു ഇലയുടെ ചിത്രം അതേ മാതൃകയിൽ അതേപോലത്തെ ഇല വരച്ചു. വരച്ച് ആ ഇലയാണ് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ വരച്ചിട്ട് ആ വള്ളിയിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി? ആ ഇല അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെട്ടു. അപ്പം തനിക്കറിയാവുന്ന ഒരു വിദ്യ തൻ്റെ മാത്രം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുമ്പോഴാണ് ആ കല കലയാകുന്നത്. അപ്പം അങ്ങനത്തെ കലയാണ് നമുക്ക് വേണ്ടത്. 30 മാർക്ക് കിട്ടി, അടുത്ത ഗ്രീസ് മാർക്ക് കിട്ടി, അതോടെ യൂസ് എന്നുള്ള ഇപ്പോഴത്തെ സമ്പ്രദായം. അത് കഴിഞ്ഞ് പിന്നെ കലയില്ല, ഒന്നുമില്ല. ആ മാർക്കിന് വേണ്ടി മാത്രം നമ്മൾ കലയ്ക്ക് ഇവിടെ പുറകെ പോകില്ല, ഒന്നില്ലേ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്രതമാക്കിയിടും. അതാണ് കലയുടെ ഏറ്റവും വലിയ ഗുണം. അതിങ്ങനെ പ്രയോജനപ്പെടുമ്പോൾ അത് കൂടുതൽ ഫലവത്താണ്. അത് നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയണം. അത് കേൾക്കാൻ അധ്യാപകർ തയ്യാറാണ്, മാതാപിതാക്കൾ തയ്യാറാണ്. പക്ഷെ ഇപ്പം അതിനൊന്നും സമയമില്ല. ഒരു കൊച്ചു കുഞ്ഞ് ഇതേപോലെ വീട്ടിൽ അച്ഛനാണെങ്കിൽ ഭയങ്കര ജോലി, ഓഫീസിൽ നിന്ന് വന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് ജോലി ചെയ്യുക, പ്രൊമോഷൻ കിട്ടണ്ടേ. അമ്മയ്ക്കാണെങ്കിൽ സീരിയൽ കണ്ടേ മതിയാവുള്ളൂ. അത് കാരണം മകനോ മക്കളോ പഠിക്കാൻ എന്തെങ്കിലും സംശയം വന്ന് ചോദിച്ചാൽ പോയിടാ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കും. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ അച്ഛന് ദേഷ്യം വന്നു. ഇപ്പോൾ ഭയങ്കര ശല്യമാണ്. അപ്പോൾ അവിടെ ഒരു പേപ്പർ കിടപ്പുണ്ടായി, എന്തോ എഴുതിയൊരു വലിയൊരു പേപ്പർ. അയാളതൊരു 10-25 കർഷകൻ്റെ ചുരുട്ടി കീറി എടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കൃത്യമായിട്ട് ആ പേപ്പർ എങ്ങനെ വായിക്കാവോ അതുപോലെ നീ ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിചാരിച്ചിട്ട് പോയി എങ്ങനെ ഇരുന്നൊരു 2-3 മണിക്കൂർ പോകും. അപ്പോൾ 2 മണിക്കൂർ നീ ഇവൻ്റെ ശല്യം ഉണ്ടാവില്ല, എനിക്ക് എൻ്റെ ജോലി ചെയ്യാം, അമ്മയ്ക്ക് സീരിയലും കാണാം. ഇവൻ പോയിട്ട് എന്ത് ചെയ്തു? 10 മിനിറ്റിനകം ശരിയായി കൊണ്ടു. 10 മിനിറ്റ് ശരിയായി കൊണ്ടു പിന്നെ അച്ഛൻ 50 മിനിറ്റ് വീടാം. ഇവരെങ്ങനെ 10 മിനിറ്റ് ശരിയാക്കിയത്? അപ്പം നീ എങ്ങനെ എന്താ ചെയ്ത പോലെ? അപ്പം മകൻ പറഞ്ഞു, അച്ഛാ ഇതിന് പുറകിലൊരു പടം ഉണ്ടായിരുന്നു, ഞാൻ ആ പടം മാത്രം കൊണ്ട് യോജിപ്പിച്ചു. അത് എളുപ്പമായിരുന്നു. ആ പടം ഈ വശം യോജിപ്പിച്ചപ്പോൾ മറുവശം കൃത്യമായിട്ടു. അപ്പം ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ കുട്ടികൾക്കുണ്ട് ഇങ്ങോട്ട് ചോദിക്കാൻ, അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതായത് നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി. ഇവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞാനൊക്കെ ഉണ്ടായ കാലത്തിലല്ല, നിങ്ങളെല്ലാം ഭയങ്കര പൂർവ്വ ബുദ്ധിയുള്ള പിള്ളേരാണ്. ഇവരോരോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലരും ഞെട്ടും. ഒരു കുഞ്ഞും ഒരു അച്ഛനും കൂടെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്നപ്പോൾ അമ്പലത്തിൽ നിറച്ച് തൂണുണ്ട്, പോകുന്നൊഴുകി. തൂണിലെല്ലാം സിംഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുക. വാ പൊളിച്ച് പല്ലൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ ചാടാനിരിക്കുന്ന സിംഹം. അപ്പോൾ കുട്ടി വെച്ചു, അച്ഛാരെങ്കിൽ സിംഹം നമ്മളെ കടിക്കുമോ, കൊല്ലുമോ, തിന്നുമോ? ഏ നീ പേടിക്കുന്നു, വേണ്ട, പിന്നൊന്നുമില്ല, അത് വെറും കൽപ്രതിമയല്ലേ. ഉടനെ കുട്ടി തിരിച്ചു വെച്ചതെന്ന് അറിയണം.
അപ്പൊ കൽപ്രതിമയായ സിംഹം നമ്മളെ കടിക്കില്ല, തിന്നില്ല, ഇല്ല. കൽപ്രതിമയായ സിംഹം നമ്മളെ കടിക്കില്ലെങ്കിൽ കൽപ്രതിമയായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമോ? അശ്വന്തുദ്രം പറയും, ഇങ്ങനത്തെ കുഞ്ഞുങ്ങളായത്. അപ്പൊ ഇവരുടെ കൂടെ നമ്മൾ വളരുമ്പോൾ നമ്മളും ഇവരോടൊപ്പം വളർന്നിരിക്കണം. അത് നമ്മൾ, അത് പലർക്കും ഇല്ല, പലയിടത്തും ഉണ്ടായിട്ടില്ല. അതിൻ്റെതായ അസ്വസ്ഥകൾ വീടുകളിൽ ഒക്കെ ഉണ്ടാകും. അപ്പൊ കുട്ടികൾക്ക് എന്ത് കഴിവുണ്ടെന്നുള്ളത് സ്വയം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അവരെ വളർത്തിയാൽ അവരും, അല്ലെങ്കിൽ അഞ്ചാം പത്ത് വയസ്സിലൊക്കെ ഗ്യാസൊക്കെ ഉണ്ട് പലതും, ഏമ്പൊക്കെ കിട്ടും, ടെൻഷനാണ് പാവങ്ങൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അല്ലാണ്ട് കല എന്ന് പറയുന്നത് കൃത്യമായ വരേണ്ട രീതി വരുത്തണം. അല്ലാണ്ട് തല്ലി പഴുപ്പിച്ചാൽ പഴുക്കില്ല. കാർബൈഡിൻ്റെ ചേർത്താൽ മാമ്പഴമല്ല പഴുക്കുന്നത്, സാധനം പഴുത്ത് വീഴുന്ന മാമ്പഴമായിരിക്കും. അതും നമ്മൾ കണ്ടുപിടിക്കാതെ ക്ഷമ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വേണം. അല്ലാതെ അതിൻ്റെ പേരിൽ അധ്യാപകരും മാതാപിതാക്കളും തമ്മിൽ തല്ലുന്ന ഒരു രംഗം ഉണ്ടാവരുത്. പലയിടത്തും ഉണ്ടാകുന്ന അവസ്ഥയാണ്. മിക്ക അധ്യാപകരും എനിക്ക്, ഞാനൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകർ ഞാനൊക്കെ തമ്മിൽ ബന്ധം തന്നെ വളരെ വലുതായി. ഞങ്ങളുടെ സാറും ഇവിടെ കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യും. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെല്ലാം കൂടെ അന്നേരം ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ പണപ്പിരിവെടുത്ത് സാറിന് കൊടുക്കും. പക്ഷേ സാറിൻ്റെ ബഹുമാനം കുറവില്ല, സാറ് ഞങ്ങളെ ചെറുക്കി പിടിക്കും ഒക്കെ ചെയ്യും. ഇന്ന് പറ്റുമോ ഒരു അധ്യാപകർ കുഞ്ഞിനെ ചെറുക്കി പിടിക്കാൻ? അതും അതാണ് അകത്ത് ആ ഒരു നല്ല ബന്ധവും സ്നേഹവും ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള കലകളും പഠനങ്ങളും നേരെ വരുന്നത്. അതിനാകെ വേണ്ടത് ഒരു നല്ല മനസ്സാണ്. ആ മനസ്സിന് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് വയലാറിൻ്റെ ഒരു പാട്ടുപാടി ഞാനിപ്പോൾ നിർത്താം. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, അങ്ങ് ഞങ്ങളെ നയിക്കേണമേ. അഗ്നിപരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടേണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. പ്രാർത്ഥന. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തീർച്ചയായും ആ സന്ദർഭം നോക്കി നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ പറന്നു പോവുക, 12 പേര് അതിൽ നിന്ന് താന്ന് കിടക്കുന്ന ഒരു കയറ് തൂങ്ങിക്കിടക്കുക, ആ കയറ് പൊട്ടും, ഒരാൾ ചാടിയാൽ ബാക്കി 11 പേര് രക്ഷപ്പെടും. എന്ത് ചെയ്യും? 10 ആണുങ്ങളും ഒരു പെണ്ണുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആര് ചാടും, ആര് ചാടും, ആര് ചാടും, ആർക്കും ചാടാനും കഴിയില്ല. അവസാനം പെണ്ണ് പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നതാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ അച്ഛനു വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഒക്കെ ജീവിതം കഷ്ടപ്പെട്ട്, അപ്പം ഞാൻ ജീവിക്കുന്നതല്ലേ നല്ലത്, ഞാൻ ജീവിച്ചാൽ ഇത്രയും പേർക്ക് സഹായമാകും. അപ്പോൾ അവർ ആ ബാക്കി വരുന്നത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് 11 ബാക്കി 10 പേരും കൂടെ കൈയടിച്ചു കയറേ തുടങ്ങുന്നില്ല 10 കഴിവ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം, എന്തിൻ്റെയും മുൻപിൽ നിൽക്കേണ്ടത് അമ്മമാരാണ്. അത് തീർച്ചയായിട്ടും അമ്മയുടെ ആ ഒരു വളക്കാരി, അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണമൊന്നും അറിയില്ല. നമ്മൾ ആദ്യമായി അക്ഷരം എഴുതാൻ നാക്ക് നീക്കിട്ട് കൊടുക്കുമ്പോൾ ആദ്യം ദൈവത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ എഴുതുക. ഹിന്ദുക്കൾ ഹരിശ്രീ, മുസ്ലിംസ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, ക്രിസ്ത്യാനികൾ പലതും എഴുതും. എൻ്റെ, ഞാനൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, എൻ്റെ അന്നത്തിലെ പേരാണ് യേശു എന്നൊക്കെ പല രീതി പിതാവിനും പുത്രനും ഒക്കെ എഴുതുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനു മുമ്പേ നമ്മൾ പറയുന്ന വാക്കാണ് അമ്മ. അത് ആർക്കും അറിയില്ല, അത് ആദ്യം പറയുന്ന വാക്കാണ്. നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അമ്മയുടെ ചുണ്ട് നോക്കിയിട്ട് അമ്മ പറയും, അമ്മ, മമ്മി, ഉമ്മ. ഇവിടെ എങ്ങും നാക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഒരമ്മയുടെ
വളർച്ച അല്ലെങ്കിൽ അമ്മയാണ് എല്ലാത്തിൻ്റെയും ജന്മങ്ങളെല്ലാം തുടങ്ങുന്ന ബന്ധുവാണ് അമ്മ എന്ന് ഓർമ്മിക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ഇനിയിപ്പോ വരുന്ന ഘട്ടങ്ങളിൽ മനുഷ്യർ തമ്മിൽ അസ്വസ്ഥരാകുന്നു, അച്ഛൻ അസ്വസ്ഥര്, മക്കൾ അസ്വസ്ഥര്, അവിടെയൊക്കെ നിൽക്കേണ്ടത് അമ്മമാരാണ്. അപ്പോൾ അമ്മമാരത് ശ്രദ്ധിക്കണം എന്നൊരു കാര്യം. അല്ലെങ്കിൽ നാളെ എപ്പോഴാണ് കടൽ കയറുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അഗ്നിമൃതം പൊട്ടുന്നത്, കാര്യം ഭൂമി സഹീകരിച്ച് തുടങ്ങി കാണുന്നില്ലേ മഴയൊക്കെ, ഇത് ആരോടുള്ള ദേഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും അമ്മമാരതിന് മുൻകൈ എടുക്കണം. ഏത് രീതിയിലാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ വേറെ ആരെ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം മക്കളെ, ഒരു അമ്മയ്ക്ക് അറിയാവുന്ന പോലെ ആർക്കും അറിയില്ല. എന്നെ ഏറ്റവും നന്നായി അറിയുന്ന എൻ്റെ ഭാര്യയാണ്, അതിൻ്റെ അമ്മയല്ലേ, ആ ഭാര്യ ഒരമ്മയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കറിയാം നമ്മൾ നമ്മൾ ഒന്ന് കണ്ണു തെറ്റിയാൽ തന്നെ തിരിച്ചറിയും. അപ്പൊ ആ തിരിച്ചറിവ് കൃത്യമായി ആ ഭാര്യത്തെ കൂടെ കൊണ്ടുവന്ന ജോലി അമ്മമാരുടെയാണ്. അതുണ്ടാവട്ടെ, അതുണ്ടാകുമ്പോൾ സ്നേഹം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകും, വിദ്യാഭ്യാസം ഉണ്ടാകും കലയുണ്ടാകും, ലോക സമസ്ത സുഗുരു ഭവന്തുള്ള സത്യം ഉണ്ടാകും. അതിനി ഒരാളെ ബലി കൊടുക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല എന്നും കണ്ണുകളുടെയും കാലുകളുടെയും കാലുകളുടെയും കരളുകളുടെയും ലയനമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നൊരു സ്കൂളാണ്, ഒത്തിരി സമ്മാനം മേടിച്ചൊരു സ്കൂളാണ് എന്നറിയാം. അതിന് ഇനിയും നിങ്ങൾ തയ്യാറാവണം. ഒപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ കുറേ കൂടെ നന്നാകും എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. അത് നിങ്ങൾ നടപ്പാക്കും. എന്നെ ഇതിൽ വിളിച്ചതിനും തീർച്ചയായിട്ടും ഗോവൻ നിങ്ങളുടെ അധ്യാപകൻ ആ വയലാറിൻ്റെ പടം പിന്നെ പൂപ്പരി പിടിച്ചു തുടങ്ങിയപ്പോൾ അത് വീണ്ടും വയലാറിൻ്റെ പടത്തിൽ ജീവൻ വെച്ച് തന്ന എൻ്റെ നാട്ടുകാരൻ്റെ സുഹൃത്ത് വർഷങ്ങളായി തെരഞ്ഞുള്ള എൻ്റെ ഗോപൻ, അങ്ങനെ ഗോപനാണ് ഇവിടെ കൊണ്ടുവരാൻ കാരണമായത്. ഗോപനോടും ഈ ഇരിക്കുന്ന പ്രസന്നമായ മുഖം, ഇങ്ങനത്തെ ഒത്തിരി പേരെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ പുരോഹിതന്മാരുടെയും നിങ്ങളുടെയൊക്കെ എല്ലാ സന്മനസ് ഒരുമിച്ച് കൂടി ഈ കല ആവട്ടെ ജീവിതത്തിൻ്റെ നാരായ വേദി. അത് തീർച്ചയായും അത് തന്നെ വളർത്തണം. നമ്മളെപ്പോഴും പഠിക്കേണ്ടത് നമ്മളെല്ലാം ഉയരാൻ ശ്രമിക്കും മരം പോലെ, പക്ഷേ മരം മുകളിലേക്ക് പോകണമെങ്കിൽ വേര് താഴോട്ട് ഉറയ്ക്കണം. അതും കൂടെ ഓർക്കണം, വേര് മോശമാണെങ്കിൽ മരം എത്ര മുകളിലോട്ട് പോയാലും ഒരു കാറ്റിനെ മറിഞ്ഞു വീഴും. അപ്പം എത്രത്തോളം നമ്മൾ മുകളിലേക്ക് വളരുന്നു അത്രത്തോളം നമ്മുടെ വേരും താഴോട്ട് പോയിരിക്കണം. ഏറ്റവും മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ഗാന്ധാരി എന്ന 101 മക്കളുടെ അമ്മ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ നീ ഒറ്റയൊരുത്തനാണ് അത് നശിപ്പിച്ചത്, എൻ്റെ 101 മക്കളും ഇവിടെയുള്ള എല്ലാ ആണുങ്ങളെയും നീ നശിപ്പിച്ചു കൊന്നു, നീയല്ലേ ഉത്തരവാദി എന്ന് പറഞ്ഞ് ശമിച്ചു. ആ ശാപം കൊണ്ടാണ് കൃഷ്ണൻ്റെ മരണം. അതുകൊണ്ട് ശമിച്ച സമയത്ത് കൃഷ്ണൻ പറഞ്ഞൊരു പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഉപായം, നമ്മളെവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കുറേ പഠിച്ചിട്ട് കാര്യം, അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് വലിയ കാര്യമാണ്. കുറേ പഠിച്ചു, പക്ഷേ അത് എവിടെ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. അതിനകത്തൊക്കെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിൽ വെള്ളം വരും. അതൊരു സ്കൂളിൽ പോയി പഠിച്ചാൽ ഏറ്റവും അറപ്പുള്ളൊരു സാധനം കാണുമ്പോഴും നാക്കിൽ വെള്ളം വരും. ഏറ്റവും ഇഷ്ടമുള്ള സാധനം കാണുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീര് നമ്മൾ ഇറക്കും, കൊതിവുണ്ട്. ഏറ്റവും അറപ്പുള്ളൊരു സാധനം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ തുപ്പൽ നമ്മൾ തുപ്പിക്കളയും. ഇതൊരു സ്കൂളിലും പഠിച്ചതല്ല, ഇതെല്ലാം തലച്ചോറിൽ പടച്ചുവച്ചത്. ആ തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ഇത് കണ്ട തുപ്പണം, ഇത് കണ്ട ഇറക്കണം എന്നുള്ള തിരിച്ചറിവ്, അറിവല്ല. അപ്പം ആ തിരിച്ചറിവ് നോക്കിയപ്പോഴാണ് അപ്പം കൃഷ്ണൻ പറഞ്ഞത്. ആ ഭയങ്കര ഉപായമാണ്, അതാണ് കൃഷ്ണൻ്റെ ഒരു പ്രത്യേകത. ദൈവം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യൻ എവിടെ കള്ളനാകണം, എവിടെ നല്ലവനാകണം, എവിടെ ഭർത്താവാകണം, എവിടെ കാമകനാകണം, എവിടെ യോദ്ധാവാകണം, ജീവിതം വിജയിക്കണം, അങ്ങനെ ജയിപ്പിക്കാൻ പറ്റിയ ഒരാൾ എന്നും തികഞ്ഞ ഒരാളാണ്. പുള്ളിന്നേരം പറഞ്ഞ മറുപടി, ഒരു വൃക്ഷം വച്ചു, അമ്മയുടെ മക്കൾ 101 മക്കളുള്ളൊരു കുടുംബ വൃക്ഷം വച്ചു. പക്ഷേ അത് കൃത്യമായി അതിനെ നോക്കാത്തതുകൊണ്ട് അത് നേരെ വളർന്നില്ല, അധർമ്മത്തിലൂടെ വളഞ്ഞുപോയി. അതിനെ നേരെയാക്കേണ്ട ജോലി അമ്മയുടെയായിരുന്നു, അമ്മ ചെയ്തില്ല. അവരെല്ലാം വേണ്ടാതെ പിടിച്ച് ആ വൃക്ഷം ചരിഞ്ഞു. ആ വൃക്ഷം ഒരു വലിയ കാറ്റ് വന്നപ്പോൾ കടപുഴകി താഴെ ഒരു വളഞ്ഞ് പോയതുകൊണ്ട് അതിന് കാറ്റിനെ കുറ്റം പറഞ്ഞാൽ ശരിയാകുന്നു. മരത്തെ നോക്കേണ്ട ബാധ്യത നമ്മുടെയാണ്. ആ കാറ്റടിച്ച് മറിഞ്ഞു വീണോ ഞാൻ കാറ്റിനെ കുറ്റപ്പെടുത്തരുത്. അത് നമ്മൾ രക്ഷപ്പെടൽ, ആ രക്ഷപ്പെടൽ നമുക്ക് വേണ്ട. അതിന് നമ്മൾ തീർച്ചയായും തയ്യാറെടുപ്പ് എല്ലാം അർത്ഥം അതുണ്ടാവട്ടെ. അതിനുള്ള എല്ലാ സ്കൂളിനുണ്ട്. അത് തീർച്ചയായും ഇത്രയും വരെ നേടിയിരിക്കുന്ന വിജയം അതിനും ഒരു
പ്രോത്സാഹനവും പ്രചോദനവുമായിട്ട് ഇനി അത് തുടരട്ടെ. പുതിയ പുതിയ മേഖലയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി അതിന് തീർച്ചയായിട്ടും ഇവരുടെ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം 10 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ ഈ മാനേജ്മെൻറ്റിൻ്റെ മനസ്സിലെന്താണുള്ളത് അത് ഗോപനോട് നേരത്തെ പറഞ്ഞതാണ്. അതാ സത്യം തന്നെയാണ്, ഇവരതിന് തയ്യാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മാത്രമല്ല ഓരോരുത്തർക്കും മാത്രമല്ല ലോകത്തിന് പ്രയോജനപ്പെടുത്താൻ രീതിയിൽ അതിനെയൊക്കെ വളർത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തവണത്തെ ഈ കാർപ്പെ ഡൈം എന്ന സീസ് ദ ലൈഫാണ് നമ്മൾ വേണ്ടത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു അടയാളം നമ്മളെ വേണം. ഞാൻ ഈ ഭൂമിയിലുണ്ടായിരുന്നു. തോമസ് ആൽവാ എഡിസൺ എന്ന ബൾബ് കണ്ടുപിടിച്ച ആളെ അമേരിക്കക്കാർ ഓർക്കുന്നത് എങ്ങനെ അറിയുമോ? അദ്ദേഹം മരിച്ച ദിവസം ഓർക്കുന്നത് കുറച്ച് സെക്കൻഡുകൾ അമേരിക്കയിലെ മുഴുവൻ ബൾബ് ഓഫ് ചെയ്യും. എന്ത് രസമല്ലേ, വെളിച്ചം കണ്ടുപിടിച്ച ആൾ മരിച്ചപ്പോൾ ഒരു ഇരുട്ട് വരുത്തിയിട്ട് അങ്ങേരെ ഓർക്കുക അങ്ങേരെ പോയത് നഷ്ടമായി പോയി എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മളിവിടെ വന്നിട്ട് പോയി. ഞാനിവിടെ ഉണ്ടായിരുന്നു വയലാറിൻ്റെ പാട്ട് പോലെ അഞ്ചനക്കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ചനക്കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. ഈ ഭൂമി ഒരു ശില്പി ഉണ്ടാക്കി വെച്ച കല്ലുകളാണ്. ആ കല്ലുകൾ ചേർത്താണ് ഈ ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ എത്ര പണിഞ്ഞാലും ഈ തീരത്തൂല്ല. എത്രയോ തലമുറകൾ വന്നു, ഇപ്പോഴും പണിതീരാണ് കിടക്കുക. പണിതീരാത്ത വീടാണ് ഈ ഭൂമി. പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ നിന്റെ നാലു കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചു. അതാണ് നമ്മുടെ ദൗത്യം. എനിക്കും വേണം ഒരു മുറി. ഞാനും ഇവിടെ ജീവിക്കുന്ന കാലത്ത് ഒരു മുറി പണിത് ഈ പണിതീരാത്ത പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്തിട്ട് പോകും എന്ന് നാളത്തെ തലമുറ പറയുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മളുടെ കല. അത് നിങ്ങൾ ചെയ്യണം. ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ അതിന് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ആ വളർച്ച സന്തോഷത്തോടെ ഞാനും കാണും എന്നും ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നേരുന്നുകൊണ്ട് കാപ്പിയുടെ 2018 എന്നുള്ള ആശംസകൾ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു.